നിപ്പ കേസുകൾ കേരളത്തിൽ വീണ്ടും റിപ്പോർട്ട് ചെയ്തതോടെ പേടിയിലാണ് ജനങ്ങൾ ഈ പേടി വവ്വാലുകൾക്കുമുണ്ടെങ്കിലോ വവ്വാലുകളിൽ ഭീതിയോ സമ്മർദ്ദമോ ഉടലെടുത്താൽ മാത്രമാണ് വൈറസ് പുറത്തുവരികയെന്നാണ് കണ്ടെത്തലുകൾ കാലാവസ്ഥ വ്യതിയാനവും വനനശീകരണവും വവ്വാലുകളുടെ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നു ഭക്ഷണം കിട്ടാതെ വലഞ്ഞ് നാട്ടിലെത്തുന്ന വവ്വാലുകളിൽ വൈറസിന്റെ സാന്ദ്രത വർദ്ധിക്കുകയും മൂത്രം ഉമുന്നീർ എന്നിവയിലൂടെ വൈറസ് പുറന്തള്ളുകയും ചെയ്യുന്നു ഇത് മറ്റ് മൃഗങ്ങളിലൂടെ മനുഷ്യ ശരീരത്തിലേക്കും എത്തുന്നു കമുങ്ങുകളും തെങ്ങുകളും നിറഞ്ഞ പ്രദേശമാണ് ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ച കള്ളാട് പ്രദേശം രണ്ടായിരത്തി പതിനെട്ടിൽ സൂപ്പിക്കടയിൽ വൈറസ് ബാധിച്ച് മരിച്ചവർക്ക് ആവുകടയിൽ സ്ഥലമുണ്ടായിരുന്നു ചെറിയ കുന്നിന് ചെരിവ് പോലുള്ള സ്ഥലത്ത് നിരവധി മരങ്ങൾ മൂടിയ നിലയിലായിരുന്നു അവിടെ കമുങ്ങുകളുമുണ്ട് ഒരു പഴയ കിണറ്റിൽ നിരവധി വൗവാലുകളും ഉണ്ടായിരുന്നു അതേസമയം രോഗം സ്ഥിരീകരിച്ച പാഴൂരിലെ കുട്ടിയുടെ വീടും കുന്നിൻ ചെരിവിലായിരുന്നു പുഴയോട് ചേർന്ന് കൃഷിയിടവും അവർക്കുണ്ടായിരുന്നു പുഴയ്ക്ക് മറുവശത്ത് മരത്തിൽ കഴിയുന്ന വവ്വാലുകൾ കൂട്ടമായി തങ്ങുകയും രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് എത്തുകയും ചെയ്യുന്നു വനനശീകരണവും പുഴ കൈയേറ്റവും ഒക്കെ എത്രമാത്രം രോഗബാധയ്ക്ക് വഴിവെക്കുന്നുണ്ടെന്നത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമല്ല രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിപ്പ വീണ്ടും കേരളത്തിലെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിപ്പ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളുടെ പരിസ്ഥിതിക്ക് സമാനമായ രീതിയിലാണ് ഇപ്പോൾ വൈറസ് റിപ്പോർട്ട് ചെയ്ത കള്ളാടെന്ന സ്ഥലവും കുറ്റാടിപ്പുഴയുടെ തീരത്ത് ജാനകിക്കാട് ഇക്കോ ടൂറിസം മേഖലയുടെ രണ്ടു വശങ്ങളിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നിപ സ്ഥിരീകരിച്ച സൂപ്പിക്കടയും ഇപ്പോൾ വൈറസ് സ്ഥിരീകരിച്ച കള്ളാടും ഇരു സ്ഥലങ്ങളിലും മൂന്ന് കിലോമീറ്റർ അകലെയായാണ് ജാനകക്കാട് സ്ഥിതി ചെയ്യുന്നത് ഫലവൃഷ്യങ്ങൾ ഏറെയുള്ള ജാനകിക്കാട്ടിൽ നിരവധി വവ്വാലുകളുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോട് പേരാമ്പ്രയിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സമയത്ത് ഇതിന്റെ ഉറവിടം സംബന്ധിച്ച് പല പരിശോധനകളും നടന്നിരുന്നു എന്നാൽ കൃത്യമായ ഉത്തരം ലഭിച്ചിരുന്നില്ല പഴന്തീനി വവ്വാലുകളിൽ വൈറസ് കണ്ടെത്തിയെങ്കിലും ഇത് എങ്ങനെ മനുഷ്യരിലെത്തി എന്നത് ഇന്നും അവ്യക്തമാണ് ഇപ്പോഴിതാ വീണ്ടും നിപ വൈറസ് കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പഴന്തീനി വവ്വാലുകളിൽ നിന്നാണോ ഇത്തവണയും വൈറസ് പടർന്നതെന്ന് അന്വേഷണം നടക്കുകയാണ് ആരാണ് പഴന്തേനി വവ്വാലുകൾ പഴംതേനി വവ്വാലുകളാണ് നിപ്പ വൈറസിന്റെ മുഖ്യ വാഹകരെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് വലിയ പഴംതേനി വവ്വാലുകളാണ് വൈറസ് കണ്ടെത്തിയിരിക്കുന്നത് ടൈറോപ്പറസ് ജൈജൻഡസ് ഇന്ത്യൻ ഫ്ലൈയിങ് പോക്സ് എന്നീ പേരിലും ഇവ അറിയപ്പെടുന്നു ടൈറോപ്പസ് മീഡിയസ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം ശരീരം ബ്രൗൺ ഗ്രേ കറുപ്പ് എന്നീ നിറങ്ങളിലും കഴുത്ത് മഞ്ഞ നിറത്തിലുമാണ് കാണപ്പെടുക അറുന്നൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് ഗ്രാം വരെ തൂക്കമുണ്ടാവും ഇവയ്ക്ക് ഇന്ത്യ ചൈന ഭൂട്ടാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലാണ് പഴന്തിന് വവ്വാലുകൾ കൂടുതലും കാണപ്പെടുന്നത് ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെ മിക്ക സംസ്ഥാനങ്ങളിലും ഇവയെ കാണാൻ സാധിക്കും ഭക്ഷണം തേടി നൂറ്റി കിലോമീറ്റർ വരെ സഞ്ചരിക്കും രാത്രിയിലാണ് ഇരതേടൽ പേരയ്ക്ക മാങ്ങ ഞാവൽ എന്നിവയാണ് ഇഷ്ടഭക്ഷണങ്ങൾ നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അൻപത് ദിവസം വരെയാണ് പ്രജനന കാലം ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പതിനൊന്നാഴ്ചക്കുള്ളിൽ പറക്കാൻ തുടങ്ങും കശുമാങ്ങ അടയ്ക്ക എന്നിവയുടെ നീര് കുടിച്ച ശേഷം വിത്ത് മരത്തിന് താഴെ തന്നെ ഇടുന്നതിനാൽ ഇവരെ കൊണ്ട് കർഷകർക്ക് ഗുണമുണ്ട് നിപ്പ വൈറസ് ആദ്യമായി കണ്ടെത്തിയത് മലേഷ്യയിലും സിംഗപ്പൂരിലുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് വരെ നിപ്പ ഭീതി തുടർന്നു അന്ന് അണുബാധയേറ്റവർ പന്നികളെ വളർത്തുന്നവരും അവരുമായി അടുത്ത് ഇടപെഴവുന്നവരുമാണ് വവ്വാൽ കടിച്ച പഴങ്ങളും വവ്വാലിന്റെ മൂത്രം വീണ മലിനമായ ഭക്ഷണങ്ങളും കഴിച്ചത് മൂലം പന്നികളിൽ വൈറസ് കടന്നുകൂടുകയായിരുന്നു രോഗബാധിതരായും മസ്തിഷ്കജ്വരത്തിന്റെയും ലക്ഷണവുമായെത്തിയ നാൽപ്പത് ശതമാനം പേരും മരണത്തിന് കീഴടങ്ങി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പഴന്തേരി വിഭാഗത്തിൽപ്പെട്ട വവ്വാലുകളാണ് നിപ്പ വൈറസിന്റെ മൂല സ്രോതസ് എന്ന് കണ്ടെത്തി മലേഷ്യയിൽ പന്നിയിലൂടെയും മനുഷ്യരിലേക്ക് വൈറസ് എത്തിയിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇവിടെ പ്രധാനമായും വവ്വാലിന്റെ ഉമുനീരിലൂടെയാണ് വൈറസ് പരക്കുന്നത്